മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ 19-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് കഠ ഉപനിഷത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിൽ അജ്ഞാനം എന്ന ഭാവപദാർത്ഥത്താൽ അതിൻ്റെ തമോവൃത്തിയിൽ എപ്രകാരമാണ് കർത്തൃത്വവും ഭോക്തൃത്വവും ഉളവാകുന്നതെന്നും ആ കർത്തൃത്വം ഉളവാകുമ്പോൾ സത്വവൃത്തി അജ്ഞാനത്തിൽ നിണർന്ന് എങ്ങനെ കർത്തൃത്വത്തെ അറിയുന്നു എന്നും വേത്തി അവിടെ കർത്താവാണെന്ന് അറിയുകയാണ്. അറിവില്ലായ്മയല്ലത്. ലോകത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ട് നാം അവർക്ക് അറിവില്ല എന്നാണ് പറയുന്നത്. അതൊരു പ്രത്യേകതരം അറിവാണ് എന്നാരും പറയാറില്ല. അറിവാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അറിവില്ലായ്മയല്ല, തെറ്റായ ഒരറിവ്. അതുകൊണ്ട് അറിവില്ലായ്മയാണെങ്കിൽ അല്പം വെളിച്ചം മതി. അറിവില്ലായ്മയല്ലിത്, അറിവാണ്. അറിവാകട്ടെ തെറ്റായിട്ടാണ്. തെറ്റായ ഒരറിവിനെ ഉന്മൂലനം ചെയ്യാൻ പ്രയാസമാണ്. കാരണം തെറ്റായ എല്ലാ അറിവിനും അഭിമാനമുണ്ട്. അവനവനെ അറിയുന്നതിൽ അഭിമാനമുണ്ടാവില്ല, നിശബ്ദതയുണ്ടാവും. ആരൊരാൾ തൻ്റെ സങ്കല്പലോകത്തിന് അനുഗുണമായ ഒന്നിനെ പഠിപ്പിച്ചൊരു പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ പോകുന്നുവോ അവിടെ മതങ്ങൾ ആവിർഭവിക്കുന്നു, അവിടെ ഹിംസ ഉദയം ചെയ്യുന്നു. ലോകത്തിലെ എല്ലാ മതപ്രവാചകന്മാരും അവരുടെ സങ്കല്പങ്ങളിലെ ഒരു ലോകം ഉദിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സങ്കല്പലോകം ഉദിക്കുമ്പോൾ തന്നെ അത് അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിൽ അവരിലുണ്ടായ ഒരു അഭിമാനമാണ്. വ്യക്തിഗതമായ ആ അഭിമാനം മറ്റുള്ളവർ ഏറ്റെടുക്കുകയും ആ കർത്തൃത്വം അവരിലേക്ക് ഭാവപദാർത്ഥമായ തമസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവരാണത് എന്ന് മാനിക്കുന്നു. ലോകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു സംഭവത്തെ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒരാൾ കണ്ടുകഴിഞ്ഞാൽ അത് തന്നെ കാണുന്നതിന് പകരമുള്ളൊരു കാഴ്ചയാണെന്നല്ല അറിയുന്നത്, ആ കാഴ്ച സത്യമാണെന്നാണ് അറിയുന്നത്. ആ കാഴ്ച സത്യമാണ് എന്നയാൾ മറ്റുള്ളവരോട് പറയുമ്പോഴുള്ള വാക്കുകളുടെ പ്രയോഗ ചാതുരിയിൽ മറ്റുള്ളവർക്ക് അത് സത്യമാണെന്ന് ബോധ്യമാവുകയാണ്. അങ്ങനെ കുറേ പേർ അതിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ചേരാത്തവരോടുണ്ടാകുന്ന വെറുപ്പാണത് സംജാതമാക്കുന്നത്. ആ വെറുപ്പ് ഒരു ജ്ഞാനമായി രൂപാന്തരപ്പെടുകയാണ്. ആ ജ്ഞാനം പ്രായോഗികമാക്കുന്നതിന് ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടി കൂട്ടായ്മകൾ ഉണ്ടാക്കുകയാണ്. ഈ ലോകത്ത് ആരെല്ലാം കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എത്ര മഹാപുരുഷന്മാരായാലും അത് അജ്ഞാനത്തിലാവൃതം തന്നെയാണ്. ആരെല്ലാം സംഘടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര മഹാനായാലും ആ സംഘടിക്കുക എന്ന ചിന്തയിൽ ആരെയോ എതിർക്കാനുണ്ടെന്ന് തീർച്ചയാണ്. ആരെയെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഹിംസിക്കാനുണ്ടെങ്കിൽ, ആ ഹിംസയ്ക്ക് വഴിവെക്കുന്നതെല്ലാം കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും അഭിമാനത്തിലാണ്. അർജുന കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ദൂരവ്യാപകങ്ങളായ അഭിമാനത്തിൽ ആവൃതമായ നിൻ്റെ ഈ ചെയ്തികളെ ഉന്മൂലനം ചെയ്യുവാൻ നീ ത്രിഗുണവിഷയങ്ങളാണ് വേദങ്ങളെന്ന് അറിഞ്ഞ് നീ ഗുണങ്ങളിൽ നിന്ന് മുക്തനാവുക. നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഇത് വളരെ പ്രകടമായും പ്രത്യക്ഷമായും യുദ്ധത്തിനെതിരാണ് ഗീത എന്നുള്ളതിന് ലക്ഷ്യവും ലക്ഷണവുമാണ്. നായം ഹന്തിന ഹന്യതേ, എന്തുകൊണ്ട് ഉഭൗ തൗ ന വിജാനീതഹ എന്ന് പറഞ്ഞു. മനുഷ്യനെ അവൻ്റെ സ്വരൂപച്യുതിയിൽ നിന്ന് സ്വരൂപത്തിലേക്ക് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുപോവുക? അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുവാനൊരു ആയുധം ആവശ്യമില്ല. അങ്ങനെ ഒരുവനെ തിരിച്ച് തൻ്റെ ജ്ഞാനത്തിലേക്ക്, ആനന്ദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, അവൻ്റെ ഉണ്മയെ ബോധ്യപ്പെടുത്തുവാൻ, സത്വം
അവൻ്റെ ജ്ഞാനത്തെ ബോധ്യപ്പെടുത്തുവാൻ, ചിത്ത് അവൻ്റെ ആനന്ദത്തെ ബോധ്യപ്പെടുത്തുവാൻ ആയുധമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ആയുധമില്ലാത്തവനായി വന്നവൻ ഇത് ഉപദേശിച്ചത്. വ്യാസഭാവന ഗംഭീരവുമാണ് ഗഹനവുമാണ്. ആയുധങ്ങളൊന്നുമില്ലാതെ ആ രംഗവേദിയിൽ വന്ന് അർജുനനോട് സുവ്യക്തമായി ഉപദേശിക്കുമ്പോൾ ഭംഗിയായി പറഞ്ഞത്, ഈ ആത്മാവ് കൊല്ലുന്നുമില്ല ആരാലും കൊല്ലപ്പെടുന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഉഭൗതൗന വിജാനീതഹ എന്ന് പറഞ്ഞു? അജ്ഞാനമെന്ന ഭാവദ്രവ്യം ഉളവാക്കിയ, അജ്ഞാനത്തിലെ സത്വാധിഷ്ഠിതമായ വേത്തി അറിവ്, പ്രാപഞ്ചികമായ അറിവ്, അത് ഉന്മൂലനം ചെയ്യണം. അതാണ് നിന്റെ ശത്രു. നിനക്കറിയാമെന്ന ഒരു അഭിമാനമുണ്ടല്ലോ, നിന്നെ കർത്താവായി അറിയിക്കുന്ന അജ്ഞാനം കൊണ്ട് മൂടിയതും അജ്ഞാനത്തിൻ്റെ തമസ്സുകൊണ്ട് മൂടിയതും അജ്ഞാനത്തിൻ്റെ സത്വം കൊണ്ട് സംയോജിപ്പിച്ചതുമായ നീ കർത്താവായി നിന്നെ അറിയിക്കുന്ന അറിവ്, നീ ഭോക്താവായി നിന്നെ അറിയിക്കുന്ന അറിവ്, കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ആ അറിവാണ് അർജുന കാമം. അതാണ് നിൻ്റെ ശത്രു. ആ അറിവിൽ നിന്നാണ് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉളവായത്. ആ ഒരറിവിൽ നിന്നാണ് നിൻ്റെ ക്രിയകളെല്ലാം സമുജ്വലങ്ങളായത്. നീ ഈ ക്രിയകളിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ, നീ ഈ ഒരു ഇച്ഛയിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ ആ ജ്ഞാനത്തെയാണ് എടുത്തു കളയേണ്ടത്. ആ ജ്ഞാനമാണ് അജ്ഞാനം. അതൊരു ഭാവപദാർത്ഥം തന്നെയാണ് അർജുന. ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഗുരുകൃപ കൊണ്ട് ഈ സത്യം നിനക്ക് ബോധ്യമായാൽ ചിരന്തനമായ ഈ അറിവ് നിനക്കുണ്ടായാൽ അത് നിന്റെ ഇന്ദ്രിയങ്ങൾക്കും മേലെയാണ്, നിന്റെ ബുദ്ധിക്കും മേലെയാണ്. ഇന്ദ്രിയങ്ങളുടെ അറിവിൽ നീ ഉണ്ടാക്കുന്നത് ലോകങ്ങളെയാണ്. നീ സൃഷ്ടിക്കുന്ന വിഷയങ്ങൾ, നീ ചേർക്കുന്ന ഇന്ദ്രിയ വിഷയ സംയോഗം, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചം, ഈ പ്രക്രിയയാണ് നിന്റെ ശത്രു. ഏതൊരു ജ്ഞാനം കൊണ്ട് നിനക്ക് കർത്തൃത്വമുണ്ടാകുന്നു, ഏതൊരു ജ്ഞാനത്താൽ നിന്നിൽ ഭോക്തൃത്വമുണ്ടാകുന്നു, കർത്തൃത്വവും ഭോക്തൃത്വവും ഉളവാക്കുന്ന ജ്ഞാനം അജ്ഞാനമാണ്. ആ അജ്ഞാനം ഇരിക്കുന്നത് നിന്റെ അജ്ഞാനാവൃതമായ ഇന്ദ്രിയങ്ങളിലാണ്. ആ ഇന്ദ്രിയങ്ങളിലെ ശക്തിവിശേഷമായ ഭാവദ്രവ്യമായ അജ്ഞാനത്തെയാണ് നീ ജ്ഞാനമെന്ന് വിളിക്കുന്നത്. ഞാനത് കണ്ടു. കണ്ടു എന്നത് ജ്ഞാനമാണെന്ന് നീ കരുതുന്നു, കേട്ടു എന്നത് ജ്ഞാനമാണെന്ന് നീ വിചാരിക്കുന്നു. എങ്കിൽ കണ്ടതിനെയും കേട്ടതിനെയും തൊട്ടതിനെയും അവലംബമാക്കി നീ കർത്തൃത്വത്തിലും ഭോക്തൃത്വത്തിലും അഭിമാനിക്കുന്നു. ഈ അഭിമാനം നിന്നിൽ ഉണ്ടാക്കിയത് മുമ്പ് പറഞ്ഞ ചൗര്യജ്ഞാനം പോലൊരു ജ്ഞാനവും ചൗര്യച്ഛ പോലൊരു ഇച്ഛയും അതിൽ നിന്നുള്ളവായ ചൗര്യക്രിയ പോലൊരു ക്രിയയുമാണ്. അതിലെ ഇച്ഛയാണ് കാമം. അതാണ് നിന്റെ ഒന്നാം നമ്പർ ശത്രു. അതിനെയാണ് നീ കൊന്നുകളയേണ്ടത്, ഈ എതിരാളികളെ ആരെയുമല്ല. അതുകൊണ്ട് നീ കൊല്ലുന്നവനാണ് എന്ന് അഭിമാനിക്കുന്നു എങ്കിൽ നീ അറിവില്ലാത്തവനാണ്. ഞാൻ കൊല്ലപ്പെടുന്നവനാണ് എന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ നീ അറിവില്ലാത്തവനാണ്. ഈ യുദ്ധക്കളം ചൂണ്ടിക്കാണിക്കുന്നത് കൊല്ലപ്പെടുന്നവരുടെയും കൊല്ലുന്നവരുടെയും ലോകമാണ്. കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരും കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനത്തിൽപ്പെട്ടവരാണ്. കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും പരിണാമം കൊല്ലുകയും കൊല്ലപ്പെടുകയുമാണ്.
എല്ലാ കർത്തൃത്വവും എല്ലാ ഭോക്തൃത്വവും സുനിശ്ചിതമായ ഈ ഹനന പ്രക്രിയയിലേക്കാണ് യാത്ര ചെയ്യുക. കാരണം ഒരുവൻ അവനെ ഹനിച്ചിട്ട് മാത്രമാണ് കർത്തൃത്വവും ഭോക്തൃത്വവും ഉളവാകുന്നത്. ഞാൻ എന്ന ബോധത്തെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ കൊല്ലുന്നു എന്നർത്ഥം. ആത്മഹന്താവിനു മാത്രമാണ് ലോകം സത്യമായി ഉണരുന്നത്. ആത്മഹന്താക്കളാണ് ഇരുട്ടിൽ വീഴുന്നത്. ആത്മഹന്താവായി കഴിഞ്ഞാൽ ഞാനാണ് എന്നെ ആദ്യം കൊന്നത്. ഇനി അതിലഭിമാനിക്കുന്ന ഞാൻ ആ വിഷയലോകങ്ങളിൽ രമിക്കുമ്പോൾ അതേ വിഷയങ്ങളിൽ രമിക്കുന്ന കർത്തൃത്വവും ഭോക്തൃത്വവും ഉള്ളവരുണ്ടാവും. കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ലോകങ്ങൾ ഒട്ടേറെ പേരിലുണ്ടായാൽ ആ കൂട്ടായ്മകൾ നിശ്ചയമായും യുദ്ധക്കളത്തിൽ ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായും അതിൽ അഭിമാനമുള്ളവർ ഏറ്റുമുട്ടും. അത് വരാതിരിക്കണമെങ്കിൽ നിന്നിൽ ആദ്യമായി നടന്ന ഹനന പ്രക്രിയ നിന്നെ നീ വിഷയങ്ങളായി അവതരിപ്പിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത ലോകം അത് അറിവാണ് എന്ന നിൻ്റെ ധാരണ മാറ്റി അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കിയാലും. അപ്പോ ഉഭൗ തൗ ന വിജാനീത, രണ്ടു കൂട്ടരും അജ്ഞാനികളാണ്. എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും പാരമാർത്ഥിക സത്ത ആത്മാവിലല്ല. ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് അറിയുന്നത് അജ്ഞാനത്തിൻ്റെ പരിണാമമാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ അറിയുന്നതുകൊണ്ട് അത് മിഥ്യാജ്ഞാനമാണ്. മിഥ്യാജ്ഞാനം അജ്ഞാനത്തിൻ്റെ തന്നെ പരിണാമമാണ്. യയേനം വേത്തി ഹന്താരം എന്നതിൻ്റെ അർത്ഥം ആത്മാവിൽ ഹനന കർത്തൃത്വം അറിയുക. ന്യായം ഹന്തി എന്നാൽ ആത്മാവിൽ ഹനന കർത്തൃത്വത്തിൻ്റെ അഭാവം. ഇതുതന്നെയാണ് മിഥ്യയുടെ ലക്ഷണം. ആത്മാവിൽ ഹനനകർത്തൃത്വമില്ലാതിരിക്കെ ആത്മാവിൽ ഹനനകർത്തൃത്വം പ്രതീതമാവുന്നത് മിഥ്യ. വസ്തുവിന് ജന്മം നൽകുന്ന അജ്ഞാനമാണ് മിഥ്യ. ഇല്ലാത്തതിനെ അഘടിത ഘടനയെ സാമർഥ്യത്തോടെ അവതരിപ്പിക്കുന്നവൾ മായ. അതിനാൽ യയേനം വേത്തി ഹന്താരം, അതുകൊണ്ട് ന വിജാനീതഹ എന്ന് അന്വയിച്ചാൽ കർത്തൃത്വവും ഭോക്തൃത്വവും മിഥ്യ. അങ്ങനെ അറിയുന്നവൻ അജ്ഞാനി എന്നതും കിട്ടും. വേദാന്തത്തിൻ്റെ ഭാഷയിൽ ഇതിനെ അധ്യാരോപ അപവാദ ന്യായം എന്ന് പറയും. പൂർവാർദ്ധത്തിൽ അധ്യാരോപം പറഞ്ഞു. അധ്യാരോപമെന്നാൽ അവിദ്യമാനമായ അർത്ഥത്തിൻ്റെ പ്രതീതി ഉളവാകുക അഥവാ ഉളവാക്കുക. ആത്മാവിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതിരിക്കെ അതിനെ ആത്മാവിനെ കർത്താവെന്നും ഭോക്താവെന്നും അറിയുന്നത് അധ്യാരോപം. അധ്യാരോപിത അർത്ഥത്തിൽ നിഷേധത്തെ ചെയ്യുന്നത് അപവാദം. ശുക്തിയിൽ രജതത്തിൻ്റെ അധ്യാരോപമുണ്ട്. ഇത് രജതമാണെന്ന അറിവ് അധ്യാരോപമാണ്. ഇത് രജതമല്ല എന്നിങ്ങനെ നിഷേധിച്ച് ശുക്തിയെ അറിയുക, ഇത് അപവാദം. അധ്യാരോപ അപവാദ ദർശനത്തിൻ്റെ താൽപ്പര്യം നിഷ്പ്രപഞ്ച തത്വബോധനമെന്ന് മാനിക്കുന്നു. അധ്യാരോപ അപവാദാഭ്യാം
നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ എന്ന ദർശനം. അധ്യാരോപാപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ. സുഷുപ്തികാലത്തിൽ ആത്മാവിന് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഉള്ളതായി അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളയാൾ ജ്ഞാനിയാകുമോ? അതുകൊണ്ട് മോക്ഷം സിദ്ധിക്കുമോ? ഇല്ല. അജ്ഞാനം അവിടെയുണ്ട്. ആ അജ്ഞാനത്തിൻ്റെ നിവൃത്തി അധ്യാരോപവും അപവാദവും കൊണ്ട് തന്നെ പറ്റും. കുറച്ചുനേരം താൻ കർത്താവ് ഭോക്താവ് എന്ന് മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ പലപ്പോഴും മാനിക്കുന്നുണ്ട്. അതിൻ്റെ സ്മരണം യയേനം വേത്തിഹന്താരം എന്നിങ്ങനെ. ഇത് അധ്യാരോപം. തുടർന്ന് അതിൻ്റെ നിഷേധത്തെ ചെയ്യുന്നു. ന്യായം ഹന്തിനഹന്യതേ. അപ്പോൾ തൻ്റെ അജ്ഞാനത്തിൻ്റെ വാസ്തവിക നിലയായി കർത്തൃത്വ ഭോക്തൃത്വാത്മകമായ സംസാരത്തെ ഉണ്ടാക്കുന്നത് ഈ അജ്ഞാനമാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇതിനു പകരം ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ച് ആരാലും കൊല്ലപ്പെടുന്നില്ല, അതുകൊണ്ട് അർജുന തട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. ആത്മാവിൻ്റെ സ്വാഭാവിക സ്വരൂപം കർത്തൃത്വ ഭോക്തൃത്വ അഭാവമാണ്. ഈ അനുസന്ധാനം കൊണ്ട്, ആ നിധിധ്യാസനം കൊണ്ട് സ്വരൂപാവബോധമുണ്ടാകുന്നു. അതുകൊണ്ട് മൂലാവിദ്യയിലൂടെ നിവൃത്തി സാധ്യമാകുന്നു. അന്യഥ മൂലാവിദ്യ നിലനിൽക്കുക തന്നെ ചെയ്യും. തത്ഫലമായി കാലാകാലങ്ങളിൽ കർത്തൃത്വ ഭോക്തൃത്വാദിരൂപമായ സംസാരമുണരുന്നു. ഇതിനാൽ ഗൗഡപാദ കാരികയിൽ പറയുന്നു, ക്ഷീണേ ഹേതു ഫലാവേശി സംസാരോ ന പ്രവർത്തതേ. അത് നാം കണ്ടതാണ്. ഹേതു ഫലാവേശി കർത്തൃഭോക്തൃത്വ അഭാവ ആവേശ കാര്യമാണ്. ഈ കാര്യം ക്ഷീണമായാൽ, ഈ ആവേശം ക്ഷീണമായാൽ അജ്ഞാനത്തിൽ നിന്ന് നിവൃത്തമായി, അപ്പോൾ സംസാരത്തിൽ നിന്ന് നിവൃത്തമായി. അതുകൊണ്ട് അധ്യാരോപണം ഏവം അപവാദം രണ്ടിൻ്റെയും ആവശ്യകതയുണ്ടാകുന്നു. ഉള്ളിലെ നീർക്കെട്ട് മരുന്ന് കൊടുത്ത് പുറത്താക്കുക, അത് പാകപ്പെടുത്തുക, പിന്നീട് ശസ്ത്രക്രിയ ചെയ്യുക. ഫോടം പുറത്തു കാണാറാവുന്നത് അധ്യാരോപം, ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുന്നത് അപവാദം. അതുപോലെ തന്നെ കർത്താവെന്നും ഭോക്താവെന്നും ഒരിക്കലും പറയില്ല, കർത്തൃത്വവും ഭോക്തൃത്വവും നിഷേധിക്കുന്നു. ഈ കാഠകശ്രുതിയിലെ മന്ത്രം വേദാന്തമൂലമന്ത്രമാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ മന്ത്രത്തെ ഗീതയുടെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രഥമം ശോകമോഹനിവൃത്തിക്ക് അശോച്യാനന്വശോചസ്ത്വം എന്നാദ്യം പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അഗ്നിയുണ്ടായാൽ ആദ്യം കെടുത്തുക, പിന്നെ പുനർപ്പണി നടത്തുക. അതിനാൽ നാസ്വതോ വിദ്യതേ ഭാവഃ എന്നതിനാൽ സദ് അസത് വിവേകമായി, സദ് അവിനാശി. അതിനാൽ സത് ആ അസത് വിവേകം ഉണ്ടാക്കി. അന്തവന്തൈമേ ദേഹ, സദസത് വിവേകത്തിന് ശേഷം തത്വജ്ഞാന നിരൂപണം ആരംഭിക്കുക. യയേനം വേത്തിഹന്താരം ഇത്യാദി കൊണ്ട് ഇവിടെ അധ്യാരോപം ഏവം അപവാദം കൊണ്ട് നിഷ്പ്രപഞ്ച ബ്രഹ്മത്തിൻ്റെ നിരൂപണം നടത്തി. ഇതിൻ്റെ വിവരണം ന ജായതേ മ്രിയദേവ എന്നിങ്ങനെ. ആ ശ്ലോകത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാഠകത്തിലെ വിവേകോദയത്തിൻ്റെ കാര്യം പറയുന്നു. ഈ മന്ത്രം കൊണ്ട് നടന്നു. അതിനാൽ ഇതിൻ്റെ പൂർവ പഠനമാണ് ഇവിടെ കണ്ടത്. കാഠകശ്രുതിയിലെ രണ്ടു മന്ത്രങ്ങളെ അതിൻ്റെ ക്രമമൊന്നു മാറ്റി അവതരിപ്പിച്ച് കാഠകശ്രുതിയിലെ അടുത്ത മന്ത്രത്തിലൂടെ വിവരണം നൽകുന്ന ഭഗവാന്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.